യൈനിങ്ങിലെ തിരുഹൃദയ ദേവാലയം പൊളിക്കാനൊരുങ്ങി ചൈന. നിയമപരമായി എല്ലാ രേഖകളോടും കൂടെ നിർമ്മിച്ച ചൈനയിലെ യൈനിങ്ങിലുള്ള തിരുഹൃദയ ദേവാലയം പൊളിക്കാനുള്ള തയ്യാറെടുപ്പുകളുമായി പ്രാദേശിക ഭരണകൂടം. 2000 എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി പ്രാദേശിക ഭരണകൂടത്തിന്റെ അനുമതിയോടെ നിർമ്മിച്ച ദേവാലയമാണ് ഇപ്പോൾ കാരണമൊന്നും വ്യക്തമാക്കാതെ പൊളിച്ചു നീക്കുമെന്ന് അധികാരികൾ അറിയിച്ചിരിക്കുന്നത്. ചൈനയിലെ സിൻജിയാങ് പ്രൊവിൻസിന്റെ തലസ്ഥാനമായ ഉറുംകിയിൽ നിന്ന് 700 കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന നഗരമാണ് യൈനിങ്. പ്രദേശത്തുള്ള നിർബന്ധിത തൊഴിലാളി ക്യാമ്പുകളിൽ ജോലി ചെയ്യുന്നവരാണ് ഇവിടെയുള്ളവരിൽ ഭൂരിപക്ഷം ആളുകളും. ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിപണി മൂല്യം വർദ്ധിച്ചതോടെ വ്യാവസായിക ആവശ്യങ്ങൾക്കായി സ്ഥലം ഉപയോഗിക്കുന്നതിനു വേണ്ടിയാണ് ദേവാലയം പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് കരുതുന്നത്. 2018 ദേവാലയത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന കുരിശും വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും തിരുസ്വരൂപങ്ങളും ഉൾപ്പെടെ ആകർഷകമായ പല ഭാഗങ്ങളും ദേവാലയത്തിൽ നിന്ന് അധികാരികൾ നീക്കം ചെയ്തിരുന്നു. വിശ്വാസികളെ ആകർഷിക്കത്തക്ക വിധത്തിൽ മനോഹരമായി നിർമ്മിക്കപ്പെട്ട മനോഹരമായ ദേവാലയം അധികാരികളുടെ കണ്ണിലെ കരടായി മാറിയെന്ന് അന്നേ വ്യക്തമായിരുന്നു. എല്ലാ മതങ്ങളും ചൈനീസ് വൽക്കരിക്കപ്പെടണമെന്ന് ശഠിക്കുന്ന ചൈനീസ് പ്രസിഡന്റ് ജിൻപിങ്ങിന്റെയും മതവിശ്വാസികളെ ആകർഷിക്കുന്ന എല്ലാ കാര്യങ്ങളും നീക്കം ചെയ്യുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച പ്രാദേശിക പാർട്ടി സെക്രട്ടറി ചെൻ ക്വാങ്ങോയുടെയും കീഴിൽ ഗുരുതരമായ വെല്ലുവിളിയാണ് പ്രദേശത്ത് ക്രിസ്ത്യാനികൾ നേരിടുന്നത്. വ്യാവസായിക ആവശ്യങ്ങൾക്കായി സിൻജിയാങ് പ്രൊവിൻസിൽ അടുത്ത കാലത്ത് 4 ദേവാലയങ്ങൾ പൊളിച്ചു നീക്കിയിരുന്നു.